ചെയ്താലും പെമ്പിളാട് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനോട് എന്താണോ ഉള്ളത് ആ ഇതിനോടുകൂടി മുന്നോട്ട് പോവുക. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് കരുതി അങ്ങ് വിട്ടുവെച്ചാൽ എന്താവും? വീണ്ടും ഇതിനുള്ള ആൾക്കാർ മുതിർന്ന് അതിന്റെ ഇത്. എല്ലാവർക്കും ദിയാസ് മിററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വരാനായിരിക്കാം, നെഗറ്റീവ് കമന്റുകൾ വരും, അല്ലെങ്കിൽ പലരും പലതും പോലെ പറയുകയായിരിക്കും, എല്ലാം ചെയ്യായിരിക്കാം. കാരണം ഞാനും എന്നോട് ചോദിച്ചു ഈ വീഡിയോ ഞാൻ ചെയ്യണോ എന്ന്. പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ചോദ്യമാണ് കേട്ടോ അത്. അപ്പോ എനിക്ക് തോന്നി എന്നോട് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് പേര്, അപ്പോ നമ്മൾ സംസാരിക്കുന്ന ചിലർ എന്നോട് ചോദിച്ചു ദിയയ്ക്ക് ഇപ്പൊ ഒരു ചാനലില്ലേ, അപ്പോ ഈ ഒരു വിഷയം എന്തുകൊണ്ട് ദിയ ഇടാത്തത് എന്ന്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ അതിലോട്ട് താല്പര്യമില്ല, കാരണം നമ്മുടെ കാര്യങ്ങൾ മാത്രം അടങ്ങിപ്പോട്ടെ എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് അതിന് കുറച്ച് വ്യൂസ് വീഡിയോ മറ്റുള്ളവരോട് അതൊന്നും നമുക്ക് കേട്ടിട്ടിരിക്കണം എന്ന് ഞാൻ പറയുന്നതല്ല. മറ്റുള്ളവർ അങ്ങനെ പറയാൻ ഇങ്ങനെ പറയാൻ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കി ജീവിച്ചൂടെ എന്നൊക്കെ പറയുന്ന പലരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ വേണ്ട എന്തിനാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതിപ്പോ കൂടിയാലും കൂടിയിട്ടില്ലെങ്കിലും കുറഞ്ഞാലും കുറഞ്ഞിട്ടില്ലെങ്കിലും കേട്ടോ. അപ്പോ എന്താ പറയാ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഗ്രീഷ്മ എന്ന അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇത് എന്നോട് ഈ വീഡിയോ റിക്വസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോ അവളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അവൾ ഇപ്പോൾ 2 ദിവസം 3 ദിവസം മുന്നേ അവള് ജയിലിൽ നിന്ന് ഇറങ്ങി. അതായത് 1 വർഷത്തിനുള്ളിൽ അവൾക്ക് ജാമ്യം കിട്ടി, അവൾ വെളിയിലോട്ട് ഇറങ്ങി അല്ലെ. അതായത് അവൾ ചെയ്തിരിക്കുന്നത് ചെറിയ തെറ്റല്ല. അതായത് ഒരു പയ്യൻ സ്നേഹിച്ചതിന്റെ പേരിൽ അവനോട് ഇഷ്ടമല്ലെങ്കിൽ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പോയാം, എന്തും പറഞ്ഞു പോവാം അല്ലെ. അത് കരുതി കൂടെ സ്നേഹം അഭിനയിച്ചിട്ട് അവൾ കൊന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതേ ഒരു ആ പയ്യൻ നേരെ ഓപ്പോസിറ്റ് ഞാൻ പറയാം. ഇപ്പൊ ആ പയ്യനാണ് ഈ ഒരു പ്രശ്നം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ നിയമം ആ പയ്യന്റെ മേലെ കൊടുക്കുവോ? ഒരിക്കലും ഇല്ല. അതായത് ആണിനും പെണ്ണിനും പാവപ്പെട്ടവനും പണക്കാരനും നിയമം എന്ന് പറഞ്ഞാൽ നിയമം ഒരേ നിയമം തന്നെയാണ്. അല്ലെങ്കിൽ പെണ്ണ് തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു തെറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഇന്നേയും 10 പേര് വരും ആദ്യമായിട്ട് തെറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നത്. തെറ്റ് ചെയ്തവ ആരായാലും അതിനുള്ള ഇത് ഇനി ലോകത്തിൽ ഒരു പെണ്ണും ഇങ്ങനെ ഒരു ചെക്കന്റെ അല്ലെങ്കിൽ ഒരു ആണിന്റെ ജീവൻ എടുക്കാൻ അനുവദിക്കരുത്. ആൺപിള്ളേർ ചെയ്താലും തെറ്റാണ്, പെൺപിള്ളേർ ചെയ്താലും തെറ്റാണ്, ഇനി ഒരു പെണ്ണും മുതിരരുത്. കാരണം ഒരാണിന്റെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സ്നേഹമൊക്കെ അഭിനയിച്ച് ജീവൻ എടുക്കാൻ ഇവൾക്കൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയാം. ആ പയ്യൻ എത്ര ഒരു ഇതുള്ള പയ്യനാണ്, നമുക്ക് പറഞ്ഞ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നഷ്ടമായിട്ടുള്ളത് അവരുടെ വീട്ടുകാർക്ക് മാത്രമാണ്, അവരുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ കുടുംബത്തിനുമാണ് ആ കുട്ടിയെ നഷ്ടപ്പെട്ടത്. അതല്ലാതെ ഇവൾക്കും ഇവളുടെ കുടുംബത്തിനല്ലല്ലോ. ഇത്രയും പ്ലാന്റോടുകൂടി അവൾ ഒരാളെ കൊന്നിരിക്കുന്നു, എന്നിട്ട് അവള് എന്തൊരു ഇതിലാണ് അവൾ ചിരിച്ച് എന്തോ കാര്യം സാധിച്ചെടുത്ത പോലെയാണ് അവൾ മുന്നോട്ട് വെളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള എന്താ പറയാ ബഹുമാനപ്പെട്ട ആൾക്കാർ കാണുന്നുണ്ടല്ലോ അല്ലെ. പണം കൊടുത്താൽ നമുക്ക് എന്തും സാധിക്കും, എന്തും വാങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുന്ന വിചാരം വെറും വിചാരം മാത്രമാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ നാടിന് ഒരു ചീത്തപ്പേര് ഉണ്ടാക്കി കൊടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. തെറ്റ് ചെയ്തവർ ആരായാലും, അത് എത്ര കോടീശ്വരനായിട്ടുണ്ടെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ടെങ്കിലും, അതിനുള്ള വിധി എന്താണോ, ആ തെറ്റിനുള്ള ശിക്ഷ എന്താണോ, അത് ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. എന്നാലേ അവർ പഠിക്കത്തുള്ളൂ. പക്ഷെ എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറെ ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരച്ഛന്റെയും അമ്മയുടെയും വേദന അത് മനസ്സിലാക്കുക ഫസ്റ്റ്. അവൾ ഫസ്റ്റ് തൊട്ടിട്ടേ നമ്മളറിയാം, ഫസ്റ്റ് തൊട്ടിട്ടേ അവർ എന്തോ ഒരു കൂസറും ഇല്ലാതല്ലേ അവൾ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഓരോരോ കേസ് അന്വേഷിക്കാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവൾക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു പയ്യന്റെ ജീവനാണ് അവൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരുത്തിന്റെ ജീവനാണ് അവൾ എടുത്തിരിക്കുന്നത്. അവൾ ഒരു സെക്കൻഡ് പോലും അവൾക്ക് അതിന്റെ വിഷമോ ഒന്നും ആലോചിക്കുക അവൾ ചെയ്തിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ അഭിനയിച്ച് സ്നേഹിക്കും എന്ന് പറഞ്ഞ ഒരാളെ ജീവൻ എടുക്കാൻ നമുക്ക് ആർക്കും ഒരു അധികാരം ഇല്ല? എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്തിട്ട് അവൾക്ക് എന്താ കിട്ടിയത്?
ഇഷ്ടമല്ലയോ അവരവരുടെ വഴിക്ക് പോവുക, അതല്ലാതെ കൊല്ലാൻ നിൽക്കുക. അവരുടെ കുടുംബത്തിനല്ലേ നഷ്ടമായത്? അവരുടെ കുടുംബത്തിൽ അവരെ അച്ഛനമ്മയ്ക്ക് അവരെ മോനെ നഷ്ടപ്പെട്ടു. അത് ഇത്രയും നന്നായി പഠിക്കുന്ന, ഇത്രയും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു സ്റ്റുഡന്റ് അല്ലേ, ഇതൊന്നും കാണാനും കേൾക്കാനും അവൻ ഈ ലോകത്തിപ്പോ ജീവിച്ചിരിക്കില്ല. എന്ത് പാവമാണ് അവൻ ചെയ്തത്? സ്നേഹിച്ചതിൻ്റെ ഒരു പേര്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് വിഷമങ്ങളുണ്ട്. കാരണം ഒരു ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പൊ തന്നെ ആ തെറ്റിനുള്ള ശിക്ഷ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. പുറം ലോകം കാണിക്കരുത്, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പുറത്തേക്കുന്നെ കൊണ്ടുവരരുത്. അവർക്ക് എത്രത്തോളം അവരനുഭവിക്കണോ അത്രത്തോളം അവരനുഭവിക്കുക. അതിനുള്ള ഇതെന്താണെന്നുള്ളത് നമ്മുടെ മൊത്തത്തിൽ ആൾക്കാരെ അവർക്കുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി പോരാടുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ഫസ്റ്റൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു മരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പോ 200, 300, 400 മരണങ്ങളാണ് ഓരോ ദിവസം സംഭവിക്കുന്നത്. സൂയിസൈഡ് ആയിട്ട്, കൊന്നതായിട്ട്, ആത്മഹത്യയായിട്ട്. ഇതേ അവനാണ് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഒരു വർഷത്തിന്റെ ഉള്ളിൽ വെളിയിൽ ഇറക്കി ജാമ്യം കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് എന്താ പറയാ, ആമ്പിള്ളാര് ചെയ്താലും പെമ്പിള്ളാര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനോട് എന്താണോ ഉള്ളത് ആ ഇതിനോടുകൂടി മുന്നോട്ട് പോവാ. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് കരുതി അങ്ങ് വിട്ടുവെച്ചാൽ എന്താവും? വീണ്ടും ഇതിനുള്ള ആൾക്കാർ മുതിർന്ന് അതിന്റെ ഇത് ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും മുന്നോട്ട് വരും. അത്രേ സംഭവിക്കുള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ആ ഇവൾക്ക് ഇതല്ലേ കിട്ടിയിട്ടുള്ളൂ, നാളെ മേലാൽ വീണ്ടും ഒരു പെണ്ണ് മുട്ടി മുളയ്ക്കും. നാളെ മേലാൽ അവളും ഒരു തെറ്റ് ചെയ്യും, അതേപോലെ അവളും പോവും, അതേപോലെ ഒരു വർഷം കഴിഞ്ഞാൽ അവളെ ഇറക്കുവോ? ഇതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്ന ഒരു കാര്യമില്ല കേട്ടോ. കാരണം തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം, അതിപ്പോ ഞാനായാലും ശരി. അതുകൊണ്ട് ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണോ ശരി എന്നുള്ളത് എന്താ പറയാ, സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാ തെളിവോടുകൂടി അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ അതിനുള്ള ശിക്ഷ എന്താണോ ആ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അതല്ലാതെ പുറത്തു വിട്ട് ഉല്ലസിപ്പിക്കാൻ വിടയല്ല ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ പുറം ലോകം തന്നെ കാണിക്കരുത്. ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരുള്ളത് കൊണ്ട് ലോകത്തിലുള്ള എല്ലാ പെൺപിള്ളേരുടെ പേരും ചീത്തപ്പേരാവുന്നത്. ഒരാളൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് ഒരു തെറ്റ് ചെയ്തു കൊണ്ട് ലോകത്തിലുള്ള എല്ലാ പെൺപിള്ളേരും തെറ്റുകാരല്ല. അതുപോലെ ഒരാളൊരു തെറ്റ് ചെയ്തുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളും തെറ്റുകാരല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് എന്താണോ ആരാണോ എന്നല്ല, അവർക്ക് എന്താണോ ശിക്ഷ, ആ ശിക്ഷ നമ്മൾ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. ആ ശിക്ഷ അവർ അനുഭവിക്കണം, അതിന്റെ വേദന എന്താണെന്ന് അവരനുഭവിക്കണം. ഒരാൾക്കും ഒരാടിയും ജീവൻ എടുക്കാൻ ഒരധികാരവും ഇല്ല ഈ ലോകത്ത്. അതും വെറും സ്നേഹിച്ച് ഇതിന്റെ പേരിലാണ് അവൾ ആ ജീവൻ എടുത്തിരിക്കുന്നത്. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് പൊയ്ക്കൂടെ? ഇവൾക്കല്ല പോയത്, അവരെ വീട്ടുകാർക്ക്, അവരെ അച്ഛനും അമ്മയ്ക്കും, അവരെ വീട്ടുകാർക്കാണ് അവരെ മകനെ നഷ്ടപ്പെട്ടത്. ഇവൾക്ക് എന്താ പോയത്? ഒരു വർഷം കഴിഞ്ഞപ്പോ ഇവൾ സുഖമായി വെളിയിൽ ഇറങ്ങി. ഒരിക്കലും ജനങ്ങൾ ഇതിനോടൊന്നും എന്താ പറയാ സപ്പോർട്ട് ചെയ്യാതെ പ്രതികരിക്കുന്നേ ചെയ്യണം. കാരണം അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ എന്താണോ ആ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. എന്നാലേ ആ പയ്യന്റെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. ആ പയ്യന് നമുക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണ്ടേ? 24 വയസ്സ് മാത്രമായിട്ടുള്ളൂ, എത്ര കാലം ജീവിക്കേണ്ട പയ്യനാണ്. ഇതിനി എനിക്കിനി എന്തൊക്കെ നെഗറ്റീവ്സ് വരുന്നത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ചെയ്യണം ഇങ്ങനെ, ഞാൻ തന്നെ എന്നോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ട് ശരി എന്ന് പറഞ്ഞിട്ടും എന്നോട് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ലോകത്ത് ഇനി ഒരു പെണ്ണും ഇങ്ങനൊരു തെറ്റ് ചെയ്യരുത്. ഇങ്ങനൊരു തെറ്റ് ചെയ്യാൻ അവൾക്ക് എന്താ പറയുക, ഇങ്ങനൊരു തെറ്റ് ചെയ്യാൻ എന്താ പറയാ, അയ്യോ ഇന്ന് എനിക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിതായിരിക്കും എന്നാ പാഠം വേണം. ഒരു തെറ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, അയ്യോ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളൊന്നുമില്ലാതെ ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ എന്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇതേപോലെ തുടർന്നുകൊണ്ടിരിക്കും. എന്താ, ഒരാണിന്റെ ജീവന് വിലയില്ലേ? ആ പയ്യൻ എത്ര കാലം ജീവിക്കേണ്ട പയ്യനാണ്? ജീവിച്ച് കൊതി തീർന്നിട്ടാവില്ല ഭൂമിയിൽ. ഇങ്ങനെ അഭിനയിച്ച് കൊല്ലുന്ന, ഇത്രയും പ്ലാൻ ചെയ്ത് കൊന്ന ഇവളെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
എന്തായാലും നമ്മുടെ കേരളത്തിൽ മൊത്തം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ പയ്യനുള്ള നീതി വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊന്നും എനിക്ക് പറയണം തോന്നി, അത്രയേ ഉള്ളൂ. എന്താ പറയാ, ഇങ്ങനെയുള്ള ഈ പെമ്പിള്ളാരെ ലോകത്ത് വെച്ചേക്കരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ. മറ്റുള്ളവർക്ക് കൂടെ അതൊരു ചീത്തപ്പേരല്ലേ, എത്ര ഇവളൊന്നും പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്. അവൾ ആ വെളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവളെ ചിരി, അവൾ എന്തോ ഞാൻ പോയി സാധിച്ചിട്ട് വന്നതാണ് അവളെ ചിരി എന്നാണ് അവളെ ചിരി കാണിക്കുന്നത്. ഒരാളുടെ ജീവൻ എടുത്തിട്ട് ഒരു വർഷം ഉള്ളിലിരുന്ന് വന്നിട്ട് അവള് ഒരു കൂസലും ഇല്ല അവൾക്ക്. ആദ്യം മുതൽ അവസാനം വരെ അവൾക്ക് ഒരു കൂസലും അവൾക്ക് ഇല്ലല്ലോ. ഇവളൊക്കെ എന്തിനാ പെണ്ണിന്റെ ജന്മത്തെ തന്നെ ചേർക്കണമെന്ന് എനിക്കറിയാത്തത്. ലോകത്തിൽ ഇനി ഒരമ്മയ്ക്കും അച്ഛനും ഒരു മകനെ ഇനി നഷ്ടപ്പെടാതിരിക്കാൻ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നഷ്ടപ്പെടാൻ ഇട കൊടുക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു പെണ്ണ് ഇനി ലോകത്തിൽ ജനിക്കാതിരിക്കട്ടെ, ജനിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുകൂടോടുകൂടി പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇത്ര കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിൽ എന്തൊക്കെ നെഗറ്റീവ്സ് കമന്റ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പറയേണ്ടത് എന്തായാലും പറയണം അല്ലേ. ഞാനും ഒരു പെണ്ണാണ്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ ഉറപ്പായിട്ട് ഞാൻ അനുഭവിച്ചു തന്നെ പറ്റുമോ?